വ്യക്തിപരമായി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക വെയിലിൻ്റെ പേരായിരിക്കും. എനിക്ക് പ്രേക്ഷക ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ എന്നെ ഞാൻ ആദ്യം അഭിനയിച്ച വെയിൽ എന്ന് പറയുന്ന തമിഴ് ചിത്രം, അത് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തീം തന്നെയാണ്, ഒരു അതിലൊരു ഒരു അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു റിയലിസ്റ്റിക് സ്റ്റോറി ആയിരുന്നു അത്. ഒരു ആ തിയേറ്റർ ഓപ്പറേറ്ററും ആ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും ആ ചേട്ടനും അനിയനും തമ്മിലുള്ള ആത്മബന്ധവും ഒക്കെ ശരിക്കും നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു ആവിഷ്കാരമൊക്കെ പലപ്പോഴും എൻ്റെ ഇഷ്ട സിനിമകളിലൊന്നാണ് വെയിൽ. അതിൽ അതിൻ്റെ പിക്ചറൈസേഷൻ ആണെങ്കിലും അതിൻ്റെ സോങ്സ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പത്മരാജൻ സാർ ഭരതൻ സാറിൻ്റെ പടങ്ങളൊക്കെ എല്ലാ മലയാളികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഭരതൻ സാറിൻ്റെ ഫിലിംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഞാൻ ഒരുപാട് പ്രാവശ്യം കാണാൻ ഇഷ്ടപ്പെടുന്നൊരു പടമാണ് താഴ്വാരം. അതിൻ്റെ ഓരോ സീൻസും അത്രയും ടച്ചിങ് ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് പ്രാവശ്യം കാണാൻ. അതിൽ സുമലത ചെയ്ത ക്യാരക്ടറാണെങ്കിലും ലാലേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടറുണ്ടല്ലോ, അതിൻ്റെ ഓരോ ക്യാരക്ടറിനും ആ കഥയിൽ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ഒരു വല്ലാത്തൊരു വേദന തരുന്നൊരു മൂവിയാണത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ചിത്രമാണ് താഴ്വാരം. ചില സിനിമകളൊക്കെ നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു സിനിമയാണ് സിനിമ പാരഡൈസും. അതിലെ ആ സിനിമയിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ കുട്ടിയും ഓപ്പറേറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള സീൻസും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഏതൊരു കലാകാരനും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ സിനിമകളിലൊന്നാണ് സിനിമ പാരഡൈസ്. കോമഡി ഫിലിംസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ജീവിതത്തിൽ ചിരിക്കാത്ത മനുഷ്യന് ആരും ഉണ്ടാവില്ല. ഞാനും എനിക്ക് ഒരുപാട് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കോമഡി ലാലേട്ടൻ്റെ കോമഡിയാണ്. ലാലേട്ടൻ്റെ കുറേ കാലം മുമ്പുള്ള സിനിമകളിലെ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ നമ്പർ 20 മദ്രാസ് മെയിലിലെ ആ കുറേ പോർഷൻസിലുള്ള അതൊന്നും നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾ അത്രത്തോളം ആസ്വദിക്കുകയുള്ളൂ. അതിൽ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമുള്ളൊരു സിനിമയാണ്, ഒരു കോമഡി എൻ്റർടൈനറാണ് ചിത്രം, പ്രിയദർശൻ സാറിൻ്റെ ഡയറക്ഷനിൽ വന്നൊരു ചിത്രം. ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണുന്നതാണ്. അതിൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ സോങ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര, അതായത് അതിൽ കോമഡി ഉണ്ട്, അതിനെ നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു ചിത്രങ്ങളിൽ നിന്ന് ചിത്രം. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വേറൊരു സിനിമ എനിക്ക് ഈ വർഷം അവാർഡ് നേടിത്തന്ന വിലാപങ്ങൾക്കപ്പുറം. ആ സിനിമ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ടി വി ചന്ദ്രൻ സാറിൻ്റെ സിനിമകളോടുള്ളൊരു ഇഷ്ടം, അതുകൂടാതെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഞാൻ തന്നെ അഭിനയിച്ചൊരു സിനിമ ആ കഥാപാത്രമായിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കാം. അതൊക്കെ കൊണ്ട് എന്തൊക്കെയോ കൊണ്ട് കാര്യം പലരുടെയും ഇഷ്ട സിനിമകളിലൊന്നാണത്. പക്ഷെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ സിനിമകളിലൊന്ന് വിലാപങ്ങൾക്കപ്പുറം.